ദുരിതമൊഴിയാതെ. പാലക്കാട് പറമ്പിക്കുളത്ത് വനപാത നിർമ്മിക്കുന്ന വനവാസികൾക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുന്നത് തുടരുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി 720 വനവാസികൾക്കെതിരെ കേസെടുത്തു. ഒരാളുടെ പേരിൽ തന്നെ 2-3 കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തേക്കടി കോളനിയിലേക്ക് വനപാത നിർമ്മിക്കുന്ന വനവാസികൾക്കെതിരെ വീണ്ടും വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. പാത വെട്ടിയ ആദ്യ ദിനം 200 പേർക്കെതിരെയും രണ്ടാം ദിനം 320 പേർക്കെതിരെയും കേസെടുത്തിരുന്നു. എന്നാൽ വനപാത നിർമ്മാണം 5 ദിവസം പൂർത്തിയായപ്പോൾ 700+ വനവാസികൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരാളുടെ പേരിൽ തന്നെ 1+ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാടുവെട്ടി മരങ്ങൾ മുറിച്ചു, മണ്ണും പാറക്കഷ്ണങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. അതേസമയം വനവാസികളുടെ വനപാത നിർമ്മാണം ഏകദേശം 3 കിലോമീറ്റർ പിന്നിട്ടു. ഇന്നലെ രമ്യ ഹരിദാസ് MP പ്രദേശം സന്ദർശിച്ചു. പ്രശ്നപരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. തുടർന്ന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വനംവകുപ്പിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ച് കളക്ട്രേറ്റും ബന്ധപ്പെട്ട ആളുകളും സംസാരിച്ച് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനൊരു സഞ്ചാരയോഗ്യമാക്കി എടുക്കുന്നതിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ ഊരിൽ നിന്നും മലയിറങ്ങി വന്നാണ് വനവാസികൾ റോഡ് വെട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ വനത്തിൽ താമസിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. ജനം, പാലക്കാട്.